ഏവർക്കും മൈൻഡ് മാസ്റ്റർ വിഷന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കൗൺസിലിംഗ് സെന്ററിൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുമായിട്ട് വന്നെത്തിയ ആളുകൾക്ക് നൽകിയ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു ടെക്നിക്കാണ്. അതിന് വിളിക്കുന്ന പേര് EFT എന്നാണ്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. കൂടുതൽ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ EFT കുറിച്ചുള്ള നിങ്ങൾക്ക് ആധികാരികമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ വളരെ സിമ്പിളായിട്ട് ഓരോ മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ മെത്തേഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ വളരെയധികം കെയർ ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വളരെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് EFT ടാപ്പിംഗ് അഥവാ EFT എന്ന് പറയുന്നത്. പതഞ്ജലി മഹർഷിയുടെ യോഗാസൂത്രത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ്. അതായത് ആരാണോ മനോവൃത്തികളെ നശിപ്പിക്കുന്നതിൽ വിജയിക്കുന്നത് അവർ തന്നെയാണ് ജ്ഞാനിയും യോഗിയും എന്ന് പറഞ്ഞതുപോലെ, ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും നമുക്ക് സ്വന്തമായിട്ട് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ് EFT. EFT ചെയ്യാൻ വേണ്ടത് നമ്മുടെ ശരീരത്തിലെ വളരെ സെൻസിറ്റീവായ ചില ഭാഗങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിന് തന്നെ നൽകുന്ന നിർദ്ദേശമാണ് EFT. അതിന് നമ്മൾ അഫർമേഷൻ അതുമല്ലെങ്കിൽ ഓട്ടോ സജഷൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ EFT ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഭാഗം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏതാണ്ട് 75,000 പ്രധാനപ്പെട്ട നാഡികളുണ്ട്. അതിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായിട്ട് കരുതപ്പെടുന്നത് 14 നാഡികളാണ്. അപ്പോൾ സുഷുമ്ന, ഇട, പിംഗള, കുഹു, ഗാന്ധാരി, അസ്ഥി, ജിഹ്വ, സരസ്വതി, പൂഷ, പയസ്വിനി, ശംഖിനി, അതുപോലെ വാരുണ, അതുപോലെ യശസ്വിനി, വിശ്വധര, അലംപുഷ, ഇങ്ങനെ 14 പ്രധാനപ്പെട്ട നാഡികളാണ് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും വിശിഷ്ടമെന്ന് കരുതപ്പെടുന്നത് ഇട, പിംഗള, സുഷുമ്ന, ഇങ്ങനെ 3 നാഡികളാണ്. ഈ ഇട, പിംഗള, സുഷുമ്ന എന്നീ 3 നാഡികളുടെയും സംഗമസ്ഥാനത്തിനെ നമ്മൾ മുക്ത ത്രിവേണി എന്നാണ് വിളിക്കുന്നത്. ഈ മുക്ത ത്രിവേണി എന്ന് പറയുന്ന ഭാഗം നമ്മുടെ 2 കൺപുരികങ്ങൾക്ക് മധ്യ ഈ ഭാഗത്താണ്. ആദ്യമായിട്ട് EFTയിൽ നമ്മൾ ടച്ച് ചെയ്യുന്നത് നമ്മുടെ ഈ 2 കൺപുരികങ്ങൾക്ക് മധ്യ, അതായത് മുക്ത ത്രിവേണി എന്ന് പറയുന്ന 3 നാഡികളും സംഗമിക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ കൈവച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ടാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്കുള്ള നിർദ്ദേശം നമ്മൾ നൽകുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഞാൻ ശക്തമായ മനസ്സോടുകൂടിയ, ശാന്തമായ മനസ്സോടുകൂടിയ, പൂർണ്ണ ആരോഗ്യവനായ ഒരു പരിപൂർണ വ്യക്തിത്വമാണ്. ഇതാണ് ഈ രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ മുക്ത ത്രിവേണി എന്ന് പറയുന്ന ഭാഗത്ത് ടാപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തേത് 2 കൈകളും ഉപയോഗിച്ച് ഈ 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്തും അതോടൊപ്പം തന്നെ ഇടത് കൈ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്തും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതേ നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഈ ഭാഗത്ത്, നാലാമത്തേത് ഈ ഭാഗം, അഞ്ചാമത്തേത് ഈ ഭാഗം, 6 ഈ ഭാഗം. 2 കൈകൾ ഉപയോഗിച്ചുകൊണ്ട് 2 ഭാഗത്തും ചെയ്യണം, ഇവിടെ ടാപ്പ് ചെയ്യണം. ഈ രീതിയിൽ നിങ്ങളുടെ കൈകൾ ടാപ്പ് ചെയ്തുകൊണ്ട് ദിവസവും ഒരു 2 മിനിറ്റ് നേരം ഇതിന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ തന്നെ കൊടുക്കുന്ന ഓട്ടോ സജഷൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് കോപ്പി ചെയ്യപ്പെടുമെന്നും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ഉപബോധ മനസ്സിൻ്റെ അകത്തേക്ക് ഒരു കാര്യം എത്തിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുമെന്നുള്ളത് നമുക്കറിയാം. ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം സംസാരിച്ചതാണ്. അപ്പോൾ ഇവിടെ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ടെൻഷനുള്ള കാരണം കണ്ടെത്തിയിട്ട് ആ ടെൻഷൻ്റെ ഉണ്ടാകാനുണ്ടായ ചിന്തകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പുതിയ ചിന്തകൾ ഇത്തരത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമുക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴിത്രയും മനസ്സിലാക്കുക. അടുത്ത ഓരോ വീഡിയോസിൽ നമ്മൾ പുതിയ പുതിയ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നന്ദി, നമസ്കാരം.